കോവിഡിന്റെ ഈ ഒരു രണ്ടാം തരംഗത്തിൽ ദില്ലിയിൽ നിന്ന് ഏറെ ആശങ്കപ്പെടുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മരണസംഖ്യ ഉയർന്നതോടെ ശ്മശാനങ്ങൾ ഇവിടെ നിറഞ്ഞു തുടങ്ങിയ സ്ഥിതിയാണ്. ടോക്കണുകൾ കിട്ടി മണിക്കൂറുകൾ കാത്തുനിന്നാൽ മാത്രമാണ് മൃതദേഹം സംസ്കരിക്കാനാകുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി എടുത്തു എന്നൊക്കെ അധികൃതർ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അവിടെ നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രതിദിനം 7000-ലേറെ രോഗികൾ, ആഴ്ചയിൽ 200-ലേറെ മരണങ്ങൾ, കോവിഡിന്റെ രണ്ടാം വരവിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ദില്ലി നഗരം. കഴിഞ്ഞ ഒരാഴ്ചയായി ദില്ലിയിലെ ശ്മശാനങ്ങളിൽ ചിതകൾ നിരന്തരം കത്തി അമരുകയാണ്. ടോക്കണുകൾ അനുസരിച്ച് മൃതദേഹം ദഹിപ്പിക്കാൻ കാത്തുനിൽക്കുന്നവർ. കോവിഡ് രണ്ടാം തരംഗം ശക്തി പ്രാപിച്ചതോടെ ദിവസേന 25 മരണങ്ങളാണ് ശരാശരി ദില്ലിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ദില്ലിയിലെ ഹിന്ദു ശ്മശാന സ്ഥലമായ നിഗംബോധ്ഘട്ടിൽ മാത്രം രണ്ടാഴ്ചക്കിടെ ദഹിപ്പിച്ചത് 50-ലേറെ മൃതദേഹങ്ങൾ. ഇവിടെ മാത്രം 60-ഓളം മരം കൊണ്ടുള്ള ചിതകളും 6 CNG സംസ്കാര യൂണിറ്റുകളും നിലവിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ സാഹചര്യം കണക്കിലെടുത്താണ് CNG സംസ്കാര യൂണിറ്റുകൾ 6 ഉയർത്തിയത്. എന്നാൽ നിലവിൽ പ്രവർത്തിക്കുന്നത് 3 മാത്രം. രാജ്യതലസ്ഥാന മേഖലകളായ നോയിഡ, ഫരീദാബാദ്, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ദില്ലിയിൽ ചികിത്സയ്ക്കെത്തി മരിച്ചവരെയും ഇവിടുത്തെ ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കേണ്ട സാഹചര്യം. 21 ശ്മശാന സ്ഥലങ്ങളിലും പ്രോട്ടോകോൾ പ്രകാരം സംസ്കാരത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അതല്ലെന്ന് ശ്മശാന നടത്തിപ്പുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. तो हम वेट नहीं कराएंगे, हम वुडन में हमने अलाउ कर दिया है, तो देखते हैं भगवान थोड़ा सा ये रखे, बाकी अभी क्या कह सकते हैं आगे. മറ്റു മതസ്ഥരുടെയും സംസ്കാര സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് സാഹചര്യം. ഇന അപ്രൈൽ കാ ജോ ആയാ ഹൈ ഇസ് അപ്രൈൽ കേ മഹീനേ മേ തോ ബഹുത് ഹി സാദാ. കൺമുന്നിൽ നിന്നും മറഞ്ഞ കാഴ്ചകൾ ദില്ലിക്കാർക്ക് മുന്നിൽ വീണ്ടും തിരിച്ചെത്തുകയാണ്. രോഗവ്യാപനത്തോടൊപ്പം മരണനിരക്ക് ഉയർന്നാൽ വലിയ പ്രതിസന്ധിയിലേക്കാകും ദില്ലി നഗരം ചെന്നെത്തുക. നിഗംബോധ്ഘട്ടിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.